السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، فاللهم هداية للصواب. സംഗീതം, രാഗം, സംഗീത ഉപകരണങ്ങളോട് കൂടെയുള്ള രാഗം, ഇല്ലാതെയുള്ള രാഗങ്ങൾ രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഇമാം നബീ റളിയല്ലാഹു അൻഹു അവിടുത്തെ ലോകപ്രശസ്ത ഗ്രന്ഥമായ മിൻഹാജിൽ പറഞ്ഞത്, യുക്റഹുൽ ഗനാഉ ബിലാ ആലത്തിൻ വ സമാഉഹു എന്ന് തുടങ്ങിയിട്ടത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ രാഗങ്ങൾ അടിസ്ഥാനപരമായി മൂന്ന് ആയി തരംതിരിച്ചിട്ടുണ്ട് ഗസാലി ഇമാം റഹിമഹുള്ള. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഒന്ന്, തർവീഹുൽ കൽബ് അല താഅത്തി, താഅത്തിൻ്റെ സൽക്കർമ്മങ്ങളുടെ മേലിൽ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ, മനസ്സിനെ പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള രാഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട രാഗങ്ങൾ, അത് ഫഹുവ താഅത്തുന്ന, ആ രാഗങ്ങൾ അനുവദനീയമാണ്. അതേസമയത്ത് രണ്ടാമത്തെ വിഭാഗം അലൽ മഅസിയത്തി, തെറ്റുകളുടെ മേൽ പ്രേരിപ്പിക്കുന്ന രാഗങ്ങൾ, അത് പാടലും അത് കേൾക്കലും ഫഹുവ മഅസിയത്തും, തെറ്റാണ്. അതേസമയം ഇത് രണ്ടുമില്ല, നന്മയുടെ മേൽ പ്രേരിപ്പിക്കുന്നതും ഇല്ല, എന്നാൽ തിന്മയിലേക്ക് നേരെ ഡയറക്റ്റായിട്ട് പ്രേരണയില്ല എങ്കിൽ, അതാണ് മൂന്നാമത്തെ വകുപ്പ്. അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നത് ലഹുവ് എന്നാണ് അതിന് പറയുക. ഉപകാരവും അതുകൊണ്ടില്ല. അതേസമയത്ത് നേർക്കുനേരെ ഉപദ്രവം ഇല്ല എങ്കിലും ഉപദ്രവത്തിലേക്കത് കൂട്ടിക്കളയുന്നു എന്നുള്ളതാണ്. തൽഹീനാത്ത് അനീഖ് നഗമാത്തുർ റഖീഖ, മനസ്സിന് തുറപ്പുണ്ടാക്കുന്ന രൂപത്തിൽ അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ തെറ്റിലേക്കാണ് സാധാരണ വൈദ്യ പോകാനുള്ള കാരണം ഉണ്ടാവുക. അതുകൊണ്ടാണ് അത് ഹറാമല്ലെങ്കിലും കറാഹത്താണ്. അപ്പം ഗിനാ, രാഗങ്ങൾ ഈ രണ്ട് സ്വഭാവത്തിലും അല്ലാത്തത് കറാഹത്താകാനുള്ള കാരണം അതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് അൽ ഗിനാ യുംബിത്തു നിഫാഖ ഫിൽ ഖൽബ്, കൽബിൽ അതൊരു നിഫാക്കിനെ മുളപ്പിക്കാൻ കാരണമാകും എന്നുള്ളതാണ്. മനുഷ്യന് തുറബ് ഉണ്ടാകുന്ന സമയത്ത് അനേക്ക് ആയ തൽഹീനാത്തുകൾ, അതുപോലെ തന്നെ നഗമാത്തുർ റഖീഖകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവന് അവൻ്റെ കൽബിൽ തെറ്റുകൾ ഉദയം കൊള്ളാൻ കാരണമാകും എന്നുള്ളത് കൊണ്ടാണ് അത് കറാഹത്താണ്. ആ തെറ്റ് ഡയറക്റ്റായിട്ടുണ്ടാക്കി തീർക്കുന്ന സ്ത്രീകളുടെ, അതുപോലെ തന്നെ മദ്യത്തിൻ്റെ ഒക്കെ വർണ്ണനകളുള്ളത് നേരെ ഹറാമുമാണ്. ആ രണ്ട് വിഭാഗവും ഈ ഹദീസിൽ പെടും എന്നുള്ളതാണ്. അങ്ങനെ ഉപകരണങ്ങളില്ലാതെയുള്ള രാഗങ്ങളുടെ വിധി ഇങ്ങനെ മൂന്ന് രൂപത്തിലായിട്ട് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതേസമയത്ത് സംഗീത ഉപകരണങ്ങളോട് കൂടെയുള്ള രാഗങ്ങൾ, അത് അനുവദിക്കപ്പെട്ട ദുഫ്, അതുപോലെ തൊബില്, ചണ്ട, ഇങ്ങനെ അംഗീകരിക്കപ്പെട്ട ഉപകരണങ്ങളോട് കൂടെയാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞ മൂന്ന് വകുപ്പുകളിൽ അനുവദനീയമായത്, അതുപോലെ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, നബിതങ്ങളുടെ മദഹുകൾ, ഔലിയാക്കൾ, അങ്ങനെ ത്വാത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന അനുവദനീയവും സുന്നത്തും ത്വാത്തുമായ അതിൽ അത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് അനുവദനീയമാകും. മറ്റ് ഉപകരണങ്ങൾ അതിൽ ഉപയോഗിച്ചാൽ അത് കാരണം അത് ഹറാമായിട്ട് മാറുന്നതാണ്. ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ തന്നെ പറയുന്നു, മാ അലൈഹി അയ്മത്തുൽ മദാഹിബിൽ അർബഅ വഗൈറുഹും, മദഹബിൻ്റെ നാല് മദഹബിൻ്റെ പണ്ഡിതന്മാരും ഇമാമുമാരും അവരല്ലാത്തവരും, മിൻ തഹ്രീമി സായിരിൽ ഔത്താർ വൽ മസാമീർ, സംഗീത ഉപകരണങ്ങൾ
അത് ഉപയോഗിക്കലും അത് ഉപയോഗിച്ചുള്ള സംഗീതം കേൾക്കലും ഹറാമാണ്, മ്യൂസിക് കേൾക്കലും ഹറാമാണ് എന്ന് ഇത്തിഫാക്കായവരാണ്. അതുപോലെ തന്നെ മറ്റ് നേരത്തെ പറഞ്ഞ ചണ്ട, അതിൽ നിന്ന് തന്നെ തൊബിലുൽ ലഹ്വ് എന്ന് പറയുന്ന കൂബത്തുണ്ട്, അത് പാടില്ല എന്നുള്ളതാണ്. അതേസമയത്ത് തൊബിലുൽ ബാസ് എന്ന് പറയുന്ന തൊബിലാണ് അനുവദനീയമായിരിക്കുന്നത്. തുബൂലുകൾ തന്നെ പല ഈ ഐറ്റങ്ങളുണ്ട്. അതിൽ പഴയകാലത്ത് ഫുഖറാക്കൾ, സൂഫികളൊക്കെ ഉപയോഗിച്ചിരുന്ന തൊബിലുകളുണ്ട്. ആ തൊബില് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും തുഫേലും അതുപോലെ തന്നെ മിൻഹാജിൽ നബി റളിയല്ലാഹുവിനൊക്കെ അനുവദനീയമാക്കിയിട്ടുണ്ട്. തൊബിലിൽ പാടില്ലാത്തത് കൂബത്താണ്, നടു ഇടുങ്ങിയ കൂബത്ത്. അതിന് തൊബിലുൽ ലഹ്വ് എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുക. മറ്റുള്ളതിന് തൊബിലുൽ ബാസ് എന്ന് പറയും. അഥവാ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹുവിനിലേക്ക് ചേർത്തിയിട്ടാണ് തൊബിലുൽ ബാസ് എന്ന് പറയുന്നത്. അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തിയിരുന്നു ആ ചണ്ട. എന്തിനു വേണ്ടി? യഹീജു അൽ ഫുഖറ ആല ദിക്രി, ദിക്രിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന, അതിനു വേണ്ടി. അപ്പോൾ അവരുടെ ഉറക്ക ഇല്ലാതിരിക്കാനും അതുപോലെ മടികളില്ലാതിരിക്കാനും ഒക്കെ വേണ്ടി ആ ചണ്ട ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അത് അനുവദനീയമായതാണ്. അതാണ് ഫുഖറാഹ് സൂഫിയത്ത് ഉപയോഗിച്ചിരുന്ന സമാഹ് എന്ന് പറയുന്നത്. അത്തരം അനുവദിക്കപ്പെട്ടതായ ആ ആലാത്തുകളാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബിൻ അജൽ ഹൈത്തും റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. വമാ നുഖീല മിന്നു അൻ ജമാഅത്തി മിന സ്വഹാബ വമാ ബഅദഹും, സ്വഹാബികളെ തൊട്ടും സ്വഹാബികളെ ശേഷമുള്ള ഔലിയാക്കളെ തൊട്ടൊക്കെ ഉദ്ധരിക്കപ്പെട്ടത് ലൈസ ഹുവ ബി സിഫത്തിൽ ഗിനാഇൽ മഅറൂഫ് ഫി ആദിഹിൽ അദ്മിന, ഈ കാലഘട്ടത്തിൽ അറിയപ്പെട്ട സംഗീത ഉപകരണങ്ങളുമായുള്ള രാഗങ്ങൾ അല്ല. മിമ്മഷ്ടുമിലല തൽഹീനാത്തിൽ അനീക്ക വൻ നഗമാത്തിൽ റഖീഖ അല്ലത്തി തഹീജു നുഫൂസ വ ഷഹവാത്തിഹ, അത്തരം ഉപകരണങ്ങളല്ല അവർ ഉപയോഗിച്ചിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇബിൻ അജൽ ഹൈത്തം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അതേസമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന ആലത്തുകൾ തൊബിലുൽ ബാസ്, തൊബിലുൽ ഫുഖറാ എന്നൊക്കെ പേരിൽ അറിയപ്പെട്ട അതായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിന് വിരുദ്ധമായി ഉദ്ധരിക്കപ്പെടുന്നതൊക്കെ അവരുടെ മേൽ കെതിബ് ആണ്. ഇബിൻ അബ്ദുസ്സലാം റഹിമഉള്ള അങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ഉദ്ധരിക്കപ്പെട്ടത് കെതിബാണ്. ആ ഉപയോഗിച്ചിരുന്നതൊക്കെ ഈ അനുവദനീയമായ തൊബില് ദുഫ് പോലുള്ള ഉപകരണങ്ങളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.